ഹലോ, ഇപ്പോൾ രാവിലെ ഒരു 8 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നേ. സമയം നോക്കാൻ ഫോണെല്ലാം വേറൊരു വണ്ടിയില്ലാത്തയില്ലേ. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഈ വണ്ടി, നമ്മളെ വണ്ടി കുറച്ച് ദൂരെ ഉണ്ടായി. അപ്പോൾ മഴ പെയ്തപ്പം പെട്ടെന്ന് സ്കൂട്ടീനകത്ത് ഫോണെല്ലാം കൊണ്ടുവച്ച്. അതുകൊണ്ട് സമയം എത്രയാണെന്ന് അറിയുന്നില്ല. ഇപ്പോൾ ഇല്ലത് നമ്മൾ ഇരുണാവിലി അളമ്പൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് വന്നതേ. പണ്ട് പറശ്ശിനിയിൽ നിന്ന്, ചെറുപ്പത്തിൽ പറശ്ശിനി പുഴയിൽ നിന്ന് അളമ്പൊക്കെ കുറുക്കെല്ലാം വരാൻ വേണ്ടിയിട്ട് പോക്കുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ പറശ്ശിനിയിലൊന്നും അങ്ങനെ അളമ്പൊക്കെ കുറുക്കൊന്നും ഇല്ലാന്ന് തോന്നും പുഴയിലെ. അപ്പോൾ ഇവിടെ ഇരുണാവിലി ആദ്യമായിട്ട് വന്നതാണ്. നമ്മളെ മഹേഷേട്ടൻ പറഞ്ഞിട്ടാണ് വന്നത് ഇങ്ങോട്ടേക്ക്. എത്രയാ ആൾക്കാരെന്ന് അറിയാം, ഈ ഈ പ്രദേശത്തിലെ കുറേ ആൾക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയ കുട്ടികളും എല്ലാവരും, അവരെല്ലാം പണ്ട് മുതലേ ഇങ്ങനെ അളമ്പൊക്കെ വാരുന്നേന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാ കുറേ ആൾക്കാരുണ്ട് കേട്ടോ വന്നിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഞാൻ ഇന്ന് തോണിയിലെല്ലാം കയറി, അളമ്പൊക്കെ ഇപ്പം അവരെല്ലാം വാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് തോണിയിലെല്ലാം കയറി, അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ എല്ലാം ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. അതിലിടക്ക് പെട്ടെന്ന് മഴ പെയ്തു. അപ്പോൾ ഇത് പുഴയും കടലും കൂടെ കണക്റ്റ് ആകുന്ന ഒരു ഏരിയ ആണ്. ഇതിപ്പോൾ മാട്ടൂൽ അഴീക്കൽ ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ അഴീക്കലുണ്ട്, മാട്ടൂലുണ്ട്. അപ്പോൾ നമ്മളെ പറശ്ശിനി പുഴയെല്ലാം എൻഡ് ചെയ്യുന്നത്, അതായത് വളവട്ടണം കഴിഞ്ഞിട്ട് മാട്ടൂൽ കഴിഞ്ഞ് പറശ്ശിനി പുഴ ഒഴുകി ഒഴുകി എൻഡ് ചെയ്യുന്ന, കടലിലേക്ക് ചേരുന്ന ഒരു സ്ഥലമാണിത്. കാണിച്ചരാ. സ്ഥലം ഇത് എന്താ പറയുക, ചെറിയ ചെറിയ തിരമാലയെല്ലാം വരുന്നതാണെന്നില്ലേ. അപ്പോൾ ഇപ്പുറത്തെ ഇടത്ത് ഭാഗത്ത് പുഴ തന്നെയാണ്. പിന്നെ അങ്ങ് ദൂരെ ഒരു ഗ്യാപ്പ് ഉണ്ട്, രണ്ട് സൈഡിലും പച്ചക്കളറായിട്ട് നടുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പാണ്, അതാണ് കടൽ. അങ്ങ് അഴീക്കൽ കടപ്പുറം ആ ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മളെ ലാല് കുറച്ച് അളമ്പൊക്കെ എല്ലാം വരിയിട്ട് വന്നിട്ടുണ്ട്. കീശാലെടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യമായിട്ട് വരുന്ന ആയതുകൊണ്ട് ഇത് എന്തെല്ലാം സാധനങ്ങളെല്ലാം എടുക്കണമെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ ഈടില്ല ആൾക്കാരെല്ലാം എന്ന് വെച്ചാൽ ഈ അളമ്പൊക്കെ വാരി ഇടണ്ട കൂട്ടിയും അതുപോലെ ഇത് വാരാൻ വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങൾ നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ പൊറുക്കി കൊടുക്കുന്നത്. പക്ഷേ അവരിങ്ങനെ വാരുമ്പോൾ ഈ മണ്ണടക്കം കിട്ടുമല്ലോ, അപ്പം മണ്ണിലിങ്ങനെ അരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ആ ടൈപ്പിലെ ഈ നമ്മളെ പ്ലാസ്റ്റിക് ബക്കറ്റിൻ്റെ എല്ലാം മൂടിയില്ലേ, ഇങ്ങനെ അരിപ്പ പോലെ ഇല്ലേ, അങ്ങനെയെല്ലാം മൂടി, പിന്നെ ഇതുപോലത്തെ വല, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് ഇവിടെ ഇല്ല ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് വാരുന്ന സമയത്ത് മണ്ണിങ്ങനെ ഒലിച്ചു പോവുകയും ചെയ്യും, ഈ നെറ്റിൻ്റെ ഇടയ്ക്ക് കൂടെ പിന്നെ അളമ്പൊക്കെ മാത്രം ബാക്കിയാവുകയും ചെയ്യും. അപ്പം തോണിയെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിനി ഇവിടെ ഇല്ലത്, ഇവിടെ ഇല്ല ആൾക്കാർ. മഹേഷാട്ടനാണ് നമ്മളെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഹേഷാട്ടൻ്റെ ചങ്ങായിമാരാണ് ഇവരെല്ലാം. അപ്പോൾ തോണിയെല്ലാം എടുത്തിട്ട് വന്നിട്ട് അവർക്കൊരു ഇഷ്ടംപോലെ അളമ്പൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് പരിചയമില്ലാത്ത ആയതുകൊണ്ട് ഒന്നും രണ്ടും മൂന്നെണ്ണല്ലേ കിട്ടുന്നില്ല ഒരു വാരലിന്. അങ്ങനെ തോണിയിലെല്ലാം കയറിയിട്ട് തുഴയെല്ലാം ചെയ്ത് ഇത് ഞാൻ ഗോപ്രോ ഒന്ന് വെള്ളത്തിൽ മുക്കി നോക്കിയതാണ്. പക്ഷെ ഒന്നും അടിഭാഗമൊന്നും കാണുന്നില്ല, ഫുൾ കലക്കായിരുന്നു, ഒന്നും കാണാനൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ കക്ക എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വലിയ സൈസാണ്, ഇതുപോലെ തന്നെ അല്ല, നമ്മൾ ഇതിനെ അളമ്പൊക്കെയാണെന്ന് നമ്മൾ പറയും. ഇതിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ ഒരു കറുപ്പ് തോടുള്ളതിന് പിന്നെ നമ്മൾ കൂർക്ക എന്ന് പറയും. അതിനെക്കാട്ടും വലിയ സൈസ് ഉള്ളതെന്നുണ്ട്, അതാണ് കക്ക എന്ന് പറയുന്നത്. കക്ക ഈ വെള്ളത്തിൽ നിന്നല്ല കിട്ടുക, കരക്ക് ഈ ചളി ഉണ്ടാവില്ലേ അതിൻ്റെ അകത്ത് നിന്ന് കക്ക എടുത്തു തന്നിട്ടുണ്ടായിരുന്നവർ. അത് അവിടെ നിന്ന് ഇങ്ങനെ പൊറുക്കി പൊറുക്കി തന്നതാണ്. അത് ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ തോടെല്ലാം പൊട്ടിച്ചിട്ട് ഒരു 10 വിസിലെല്ലാം വേണം അതിൻ്റെ ആ ഇറച്ചി വേകാൻ വേണ്ടിയിട്ട്. അത് വെന്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് പൊരിച്ചിട്ടെല്ലാം തിന്നാൻ വേണ്ടിയിട്ട് പറ്റും. അത് നല്ല അടിപൊളി ടേസ്റ്റാണ് പൊരിച്ചിട്ടെല്ലാം തിന്നാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്. പിന്നെ തോണിയിലെല്ലാം കയറി അവിടെ പോയിട്ട് തോണിയെല്ലാം തുഴയെല്ലാം ചെയ്ത് പണ്ട് പറശ്ശിനിയിൽ തറവാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ വീടിൻ്റെ മുന്നിൽ തന്നെ കണിച്ചേരി ആ ഭാഗത്ത് കടവുണ്ടായിരുന്നു. അപ്പോൾ തോണിയിൽ ഇതുപോലെ അളമ്പൊക്കെ കുറുക്കെല്ലാം പണ്ട് വെക്കാൻ വരുന്നുണ്ട്. അത് ബക്കറ്റിലെല്ലാം നമ്മൾ മേടിച്ചുകൊണ്ടെടുത്ത് 10 രൂപയൊക്കെ എന്നെല്ലാം പറഞ്ഞാൽ വലിയ ബക്കറ്റ് നിറച്ചും കിട്ടുമായിരുന്നു അളമ്പൊക്കെ കുറുക്കെല്ലാം. പിന്നെ അച്ഛൻ്റെ അപ്പുറം തോണിയിലെല്ലാം പോക്കുണ്ട്. അച്ഛനന്നേരം തോണി എടുത്തിട്ട് നമ്മളെ പറശ്ശിനിയിൽ നമ്മളെ വീട്ടിൻ്റെ നേരെ മുന്നിലെ ഭാഗത്ത് പുഴയിൽ തുരുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ആ തുരുത്തൊന്നും ഇല്ല, അതെല്ലാം ഇടിഞ്ഞ് പോയി. അന്നേരം തുരുത്തിലേക്കെല്ലാം നമ്മൾ തോണിയിലെടുത്തിട്ട് പോക്കുണ്ടായിരുന്നു അച്ഛൻ്റെ അപ്പുറം. പിന്നെ ഈ അളമ്പൊക്കെയും കുറുക്കിയും വരാനെല്ലാം പോക്കുണ്ടായിരുന്നു പണ്ടേ. ഇപ്പം പറശ്ശിനി പുഴയിൽ നിന്നും ആരും കുറുക്കിയ അളമ്പൊക്കെ ഒന്നും വാരുന്നില്ല. എന്നു വെച്ചാൽ ആഴമെല്ലാം കൂടിപ്പോയി, പണ്ടത്ര ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് തോണിയിൽ കയറിയപ്പം
പിള്ളേരന്ന പിടിച്ച് കുലുക്കി വെള്ളത്തിലേക്ക് ഊപ്പിക്കാനുള്ള നോക്കുന്നുണ്ടായിന്. നീന്തൽ അറിയുന്നതുകൊണ്ട് പിന്നെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഫോണും ഇതെല്ലാം ഉണ്ടായിരുന്നു. ഫോണും ക്യാമറ എല്ലാം കയ്യിലില്ലോണ്ട് അതെല്ലാം വെള്ളത്തിൽ വീണ് നനഞ്ഞു പോകുന്നതിൻ്റെ പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുന്നിൽ കടലും അല്ലേ, ഈ തോണീൻ്റെ കൺട്രോളെല്ലാം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടേക്കാന്ന് എത്തുമെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തായാലും സംഭവം ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിന്. അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കളയെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തു പോകാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.